ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നാച്ചസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോയിൻ ഷവർമയാണ് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് ഇതിനാദ്യം ഒരു ഡൗ ഉണ്ടാക്കണം ഇതിനായി 2 കപ്പ് മൈദ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് നന്നായി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം 1 കപ്പ് പാലൊഴിച്ച് പതുക്കെ നന്നായി കുഴച്ചെടുക്കുക ഒരു നല്ല സോഫ്റ്റ് ഡൗ ആയി കഴിഞ്ഞാൽ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ 1 ടീസ്പൂൺ തൈര് ആവശ്യത്തിന് ഉപ്പ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനൊരു ഫില്ലിംഗ് തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 1 കപ്പ് കേബേജ് അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം കൂടുതൽ വഴലേണ്ട ആവശ്യമില്ല 2-3 മിനിറ്റ് ജസ്റ്റ് വഴറ്റിയാൽ മതിയാവും ഇതിലേക്ക് ഒരു തക്കാളി കുരുകളഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റാം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം നിങ്ങളുടെ എരിവിനാവശ്യത്തിനുള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മയോണൈസും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഡൗക്കെ ഇപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്നും ഓരോ ബൗൾ രൂപത്തിൽ ആക്കിയെടുത്ത് പരത്തിയെടുക്കാം കുറച്ച് മൈദ തടവി പലകയിലിട്ട് നന്നായി പരത്തിയെടുക്കാം അതൊന്ന് മാറ്റി വെച്ച് അതുപോലെ തന്നെ വേറൊരു ഡവും കൂടെ പരത്തിയെടുക്കാം അതേ വലിപ്പത്തിലുള്ള ഒരു ഇതാക്കി പരത്തിയെടുക്കാം നമുക്കിനി ഇതുപോലൊരു മൂടി വെച്ചിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇനി മറ്റേ ഷീറ്റ് എടുത്ത് ഇതിന് മേലെ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം
ഇനി ഈ കട്ടർ വെച്ച് നന്നായി മുറിച്ചെടുക്കാം. എല്ലാവരും പോലെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ അരികൊക്കെ നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, ഫില്ലിംഗ് പുറത്തു പോകാതിരിക്കാനാണ്. ഇനി നമുക്കിത് തിളച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി പൊങ്ങി വരും. കൂടുതൽ കളർ ചേഞ്ച് ആവാൻ നിൽക്കരുത്, ഒരു വൈറ്റ് കളറിൽ തന്നെ എടുക്കാൻ നോക്കണം. നമുക്കിതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.